നിൽക്കുന്ന രണ്ട് ലംബോർഗിനി ഉണ്ടല്ലേ, രണ്ടും പുതിയ മോഡൽസ് ആണ് കേട്ടോ, മോഡൽസ് ആണ്. ഇത് ഇത് റെന്റ് കാറിൻ്റെ ആണ്. ആക്ച്വലി നമുക്കിവിടെ 1 hour 30 minutes 1 hour GBR-ന്റെ ഒക്കെ കാഴ്ച. ഹലോ, നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് മറൈനയിലാണ്. മറൈനയുടെയും ജെ ബി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുമേര ബീച്ച് റെസിഡൻസ്, അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഞാനിത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറൈന മാളുണ്ട്, ഇവിടെ മറൈന മാളുണ്ട്, ആ മാളിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറേ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കുറേ ഒരു അടിപൊളി ലൊക്കേഷൻ ആട്ടാ. ഫുള്ള് ലക്ഷറി ഒരു ഏരിയ ആണിത്, മറീന എന്ന് പറയുന്നത്. മറീന ജെ ബി ആർ ഒക്കെ കണ്ടോ, ഇവിടെ ഇവിടെ കുറേ ആഴ്ച കിടക്കുന്നുണ്ടല്ലേ, അതൊക്കെ പ്രൈവറ്റ് ആണത്. പ്രൈവറ്റ് നമുക്ക് ഒരു 1 hour-നൊക്കെ എടുക്കാൻ പറ്റും. 300 തരം മുതലൊക്കെയാണ് ചാർജസ്. നമുക്ക് ഇവിടെ നിന്ന് ഈ നേരെ ഇവിടുത്തെ മറീനയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ ജുമേരയിലേക്ക് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മറീന മാളിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആർ ടിയുടെ തന്നെ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ബോട്ടുകളുണ്ട് ബ്ലൂ വാട്ടറിലേക്ക്, 5 തരമാണ്. ബാക്കിയുള്ള ഈ മറീന ടെറസ്, മറീന വാക്ക് ഇവിടേക്കൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് 3 തരമുള്ളൂ കേട്ടോ ചാർജസ്. ബ്ലൂ വാട്ടറിലേക്ക് പോകുന്നത് ഒരു അടിപൊളി ജേർണിയാണ്, പക്ഷേ 1 hour-ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. വേണ്ടല്ലേ, കുറേ ബോട്ടുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ തന്നെ ഒരുപാട് ഇതിങ്ങനത്തെ ഫുഡ് ട്രക്ക് പോലത്തെ ഉള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻസും കഫേ ഒക്കെ ഉണ്ട്. ഈ കാറിനകത്താണ് കേട്ടോ, ബ്ലാക്ക് കോഫിയുടെ വേണം, കാറിനകത്താണ് ഇവര് ശരിക്കും. അല്ല, അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. ഇവിടെ ശരിക്കും ഞാൻ പലപ്പോഴും പല വീഡിയോകളിലായിട്ട് പറയാറുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് സമയത്ത് വരണം. നമ്മൾ ഈവനിങ് സമയത്ത് വന്നാലാണ് ശരിക്കും ദുബായിയുടെ പാതിയും കണ്ട് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഈവനിങ് സമയത്ത് വരണം. ഇതാണല്ലോ, ഇവിടെ പ്രൈവറ്റ് ബോട്ട്സ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ബോട്ടൊക്കെ ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ബോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ 1 hour-ന് ഒരു 300 തരം. നമുക്കൊരു 1 hour ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ നമുക്കിവിടെ ഈ ഭാഗം, ജുമേര ഭാഗം, അറ്റ്ലാന്റിക് ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് വരാം. രണ്ട് ഫാമിലി ആയിട്ട്, പക്ഷെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടുതൽ കുറച്ച് കൂടെ ആൾക്കാർ വേണം. ഒരു 5-6 പേരുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ, അല്ലാതെ സിംഗിൾ ആയിട്ടൊക്കെ എടുക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ ഇവിടെ. മറീനയുടെ മുകളിൽ നമുക്കൊരു ലൈൻ പോകുന്നുണ്ടല്ലേ, ഇത് സിപ്പ് ലൈൻ ആണ് കേട്ടോ. ആ ലാസ്റ്റ് കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്, നമുക്ക് 300 തരമാണ് അതിൻ്റെ ചാർജസ് സിപ്പ് ലൈൻ്റെ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. ജബലലിലുണ്ട്, ജബൽ ചെലിസിലുണ്ട് നമുക്ക് ഇതുപോലത്തെ സിപ്പ് ലൈൻ ഉണ്ട്. അവിടെ എത്ര ചാർജസ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അല്ല, ഗാർമെൻറ്റ്സ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത് ഈ ലൈനിലൊക്കെ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ക്യാബിൻ ടൈപ്പിലുള്ള ഉണ്ടോ, ഇതെല്ലാം ഡ്രസ്സിൻ്റെ ഷോപ്സാണ്. സൂപ്പർ ഇത് ഫുഡ് വെയറിൻ്റെയാണ്. ഇത്ര സ്മോൾ സ്മോൾ ഷോപ്സുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈവനിങ് സമയത്തൊക്കെ. ഓൾമോസ്റ്റ് ദുബായിയുടെ എല്ലാ ഭാഗങ്ങളും ഈവനിങ് സമയത്ത് പോകുന്നതാണ് ഏറ്റവും സൂപ്പർ. ദുബായിൽ ഫാമിലി ആയിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈവനിങ്ങിൽ വീക്കെൻഡിൽ ഇവിടെ വന്ന് അടിച്ച് കുളിച്ചിട്ട് പോകാം, അധികം പൈസ. ഇവിടെ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ഞങ്ങൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി, ശരിക്കും വെള്ളത്തിനെ പോലും ഇവിടെ 5 തരമാണ് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളൊക്കെ 20 തരം 25 തരം മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ. ഇതുണ്ട്, അതൊരു ലക്ഷറി ടൈപ്പുള്ളൊരു ബോട്ടാണത്. നമുക്ക് ഇത് എന്താ നോക്ക്, 3 തട്ടുള്ളതാണ്. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ്, 3 തട്ടുള്ളത് ബോട്ട്.
എത്ര വലിയ ലക്ഷറി ടൈപ്പ് ആണ് ട്ടോ അത് ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് വൺ വി ഐ പി മൊബൈൽ സിസ്റ്റം ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എൽഇഡി ഡാൻസ് ഇവിടെ അങ്ങോട്ടും ഉണ്ട് ട്ടോ അങ്ങനെ നടക്കാനുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് ഈ ഇതിൻ്റെ തീരത്തു കൂടെ നടക്കാം നമുക്ക് ഫുള്ളല്ല ഈ ഭാഗത്ത് അങ്ങനെ റെസ്റ്റോറൻസും ചെറിയ ചെറിയ ഷോപ്പ്സും അങ്ങനെയൊക്കെയാണ് നമുക്ക് നടക്കണേ ഒരുപാട് നടക്കാം അങ്ങനെ അപ്പോൾ നമ്മൾ ചില ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് എങ്ങനെ ജെ ബി ആറിലേക്ക് പോകുന്നു നോക്കട്ടെ ജെ ബി ആറിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം മറീന മാള് മറീന ഭാഗത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ജെ ബി ആറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സാബു ചേട്ടനുണ്ട് വാ നമുക്ക് പോകാം അങ്ങോട്ട് അവിടെ അടുത്ത സ്ഥലത്തോട്ട് ആ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ മറീനയുടെ ജെ ബി ആറിൻ്റെ ഒക്കെ കാഴ്ച ഇതാണ് നമ്മൾ താഴെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ട് എത്ര കണ്ടിട്ടും നമുക്ക് അങ്ങോട്ട് മതി വരുന്നില്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സെക്ഷനാണ് നമ്മുടെ ഈ ലാസ്റ്റ് ആ എൻഡിൽ കണ്ടില്ലേ ട്രാം പോകുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് പിന്നെ നേരെ ഇവിടെ നിന്ന് പോകുന്നത് ജെ ബി ആറിൻ്റെ ബീച്ചിലേക്കാണ് ജെ ബി ആർ എന്ന് പറയുന്നത് ജുമൈറ ബീച്ച് റെസിഡൻസ് ഒരു അടിപൊളി സ്ഥലമാണ് അടിപൊളി വൈബുള്ള സ്ഥലമാണ് പിന്നെ ഇന്ന് അവിടെ മൊത്തം ക്രൗഡാണെന്നൊക്കെയാണ് പറയണത് കേട്ടത് നമ്മുടെ ഒരു ടീം വരുന്നുണ്ട് അവിടെ ഒരു രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് അപ്പോൾ അവർ വണ്ടിയിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ വന്നു അപ്പോൾ അവരുടെ കൂടെ നമുക്ക് ബീച്ചിൽ എൻജോയ് ചെയ്യാം അപ്പോൾ ഓക്കെ നേരെ ബീച്ചിലേക്ക് പോകുമല്ലേ ബോട്ടിൻ്റെ സെൻട്രലായിട്ടൊരു ലൈൻ കാണുന്നുണ്ട് അത് ട്രാമിൻ്റെ ലൈനാണ് കേട്ടോ ഇപ്പോൾ വണ്ടി വരാനുള്ള സമയമായോ എന്നറിയത്തില്ല നോക്കാം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ജെ ബി ആറിലെ ഒരു പബ്ലിക് ബീച്ചുണ്ട് ഇവിടെ പബ്ലിക് ബീച്ചും ഉണ്ട് ഒരു പ്രൈവറ്റ് ബീച്ചും ഉണ്ട് അപ്പോൾ നമ്മളിന്ന് പബ്ലിക് ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അവന്മാർ ഇത് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പബ്ലിക് ബീച്ചിലെ കാഴ്ചകൾ കാണിച്ചു തരാം നമുക്ക് ഒരു ഇപ്പോൾ ഒരു ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലൂടെ പോകുന്നത് ഇവിടെ എല്ലാവരും ഫുൾ എൻജോയ്മെൻ്റ് ആണ് ഫുള്ള് കുളിച്ചൊക്കെ വന്നതാണ് നോക്കുക ഇവന്മാരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാൻ തുടങ്ങി ഒരുത്തെന്താ ടയർഡായിരിക്കുന്നുണ്ട് രണ്ട് ലംബോർഗിനി ഉണ്ടല്ലേ രണ്ടും പുതിയ മോഡൽസാണ് കേട്ടോ മോഡൽസാണ് ഇത് ഇത് റെൻ്റേ കാറിൻ്റെയാണ് ആക്ച്വലി നമുക്കിവിടെ വൺ അവർ 30 മിനിറ്റ് വൺ അവർ 24 അവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഞാൻ 30 മിനിറ്റിന് ഇവിടെ 1000 തരും വൺ അവറിന് ഇവിടെ 1700 തരവൊക്കെയാണ് കേട്ടോ റെൻ്റ് ഇതിൻ്റെ എന്താ അത് ലംബോവിനെയൊക്കെ വൺ അവറിനൊക്കെ റെൻറ്റ് ലക്ഷറി ലൈഫാണ് ഇവിടെ ഇതുണ്ട് ഇപ്പോൾ സൈഡിലായിട്ട് ഇപ്പോൾ കുറച്ച് ചെറിയ ഓപ്പൺ മാർക്കറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പ് ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ ഷോപ്പുകളൊക്കെ വന്നു കേട്ടോ ഓപ്പൺ മാർക്കറ്റ് ഈ ഭാഗത്ത് മൊത്തം ഇല്ലേ മൊത്തം വലിയ വലിയ 5-star 3-star റെസ്റ്റോറൻസും പിന്നെ ഹോട്ടൽസും കഫേയും ഇങ്ങനെയുള്ള ഷോപ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ ഭാഗത്തുള്ളത് ഇവിടെ നിന്ന് അകത്തേക്ക് ബീച്ചിൻ്റെ അകത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസ് ഒക്കെ ഇപ്പോൾ ക്ലോസ് ആണ് നമുക്ക് ഇവിടുത്തെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം ആ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഫാമിലിക്ക് മാത്രം അലൗഡ് ഉള്ളൂ ഞാൻ സാബു ചേട്ടന് നടന്ന് ഇപ്പം മെല്ലെ ഇനി ബ്ലൂ വാട്ടറിലേക്ക് പോവാണ് ബ്ലൂ വാട്ടറിലെ ഏകദേശം എത്താറായിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്ലൂ വാട്ടറിലേക്ക് പോകാൻ അപ്പോൾ നമുക്കിനി അവിടെ നോക്കാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെ കാണാൻ പറ്റുമോ നോക്കാം ഇനി അവിടെയും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് ഈ ഒരു ഹോളിഡേ ഡേയ്സിൽ ഫുൾ എല്ലാ സ്ഥലത്തും ഫാമിലിയെ മാത്രം അലൗഡ് ചെയ്യുന്നുള്ളൂ ബാച്ചിലേഴ്സിനൊന്നും എവിടെയും അകത്തേക്ക് അലൗഡ് ചെയ്യുന്നില്ല ആൾക്കാരാണ് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്കും ഈ ജെ ബി ആറിൻ്റെ സൈഡിലേക്കും ബീച്ചിലേക്കൊക്കെ അപ്പോൾ നോക്കാം നമുക്കിനി നേരെ ബ്ലൂ വാട്ടർ പോയി നോക്കാം ഇതിപ്പോൾ നമ്മൾ വാട്ടർ കനാലിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു പ്രൈവറ്റ് ബോട്ടാണ് വരുന്നത് അതിനകത്ത് ഷോ ഇടക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച് ഇതിൻ്റെ നമുക്കിപ്പോൾ ആ ഭാഗത്തൂടെ നമുക്ക് ശരിക്കും മെയിൻ എൻട്രൻസിലൂടെ ഇതുണ്ടായിരുന്നില്ല
നമ്മളിപ്പോൾ ബ്ലൂ വാട്ടറിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ ബീച്ചിൻ്റെ ഇതിലെ അകത്തേക്ക് കയറിയിരിക്കുന്നത്. ഒരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് ശരിക്കും ഇവിടെ നിന്ന്. നമുക്കിതിന് ഇതിൻ്റെ ഈ ഭാഗത്തോടെ കണ്ടില്ലേ, ഇതെല്ലാം ബീച്ച് റെസിഡൻസിൻ്റെ ജി ബി ആറിൻ്റെ ബിൽഡിങ്സ് ആണ്. എല്ലാം ഒരു ലക്ഷറി ബിൽഡിങ്സ് ആണ് ശരിക്കും. ഫാമിലീസ് അത് കൂടുതലെല്ലാം ഫോറിനേഴ്സ് ആണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തുള്ള സ്റ്റേജിൽ നിന്ന് ഇന്ത്യൻസും ഉണ്ട്, പക്ഷെ കൂടുതലും ഫോറിനേഴ്സ് ആണ്. ഇന്ന് മൊത്തം ഈദിൻ്റെ ലീവ് ആയതുകൊണ്ട് മൊത്തം റഷാണ് ഉണ്ടല്ലോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് എയിൻ ദുബായ്. ഇപ്പോൾ അത് കണ്ടല്ലേ, അത് ജെയിൻ വീലാണ് കേട്ടോ ആ റൗണ്ട് കാണുന്നത്. അതാണ് ഏറ്റവും വലിപ്പമുള്ള ഒരു വീൽ, മറ്റേ ജെയിൻ വീലാണ് വേൾഡിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഒരു വീലാണത് ഇവിടെ ദുബായിലത്. അവിടെ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്ത് വല്ലാത്തൊരു വ്യൂ ആവും നൈറ്റൊക്കെ നമുക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെ. ശരി, നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ലൈറ്റിങ്സ് ഒരു മാസമായിട്ട് ജെയിൻ വീലിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഈ റംസാൻ്റെ ഈ ഇതുകൊണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ജെയിൻ വീലിൻ്റെ നൈറ്റ് വ്യൂ കാണാൻ പറ്റുമെന്നുള്ളത്. ഏകദേശം 7 മണി ആയതേ ഉള്ളൂ, കുറച്ച് ടൈം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണാം, ലൈറ്റിങ്സോടുള്ള വ്യൂ കാണാൻ പറ്റും. ഇവിടെ കണ്ടല്ലോ നമുക്ക്, ഇവിടെ നമുക്ക് ജെയിൻ വീലിൻ്റെ കാഴ്ചയും കണ്ട് ഇവിടെ സ്മോക്ക് ചെയ്യുക. സ്മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റേ അവരുടെ ഊക്ക ഇല്ലേ, ഊക്ക പോലത്തെ ശീർഷം ആ ഒരു സാധനം നമുക്ക് സ്മോക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്, സ്മോക്ക് ചെയ്യാനായിട്ട് മാത്രം ഒരു സ്പേസ്. കണ്ടില്ലേ, ഇവരൊക്കെ എൻജോയ് ചെയ്യാണ് ഇവിടെ ഉള്ള അറബികളൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഓട്ടോ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ, ആപ്പയുടെ വിയാജിയോ ഷോക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. റണ്ണിങ് അല്ലാതെ, പക്ഷെ എന്നാലും നമുക്ക് നാട്ടിലെ ഒരു ഓർമ്മ. നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടായിരുന്നല്ലേ, എത്ര ഉണ്ടായിരുന്നു? 3 എണ്ണം, 3 ഓട്ടോ ഉള്ള ആളാണ് കേട്ടോ. ആൾ ക്ലബിൻ്റെ ഏരിയയാണിത്. ചിൽഡ്രൻസിന് ഉണ്ടല്ലേ, ചിൽഡ്രൻസിന് കളിക്കാനുള്ള വെറൈറ്റി ടൈപ്പ് സ്കൂട്ടേഴ്സൊക്കെ കണ്ടല്ലേ. ഇതൊരു ഗിഫ്റ്റ് ആൻഡ് ആൻറ്റിക്വിൻ്റെ ഷോപ്പാണ്, ചെറിയൊരു സ്മോൾ ഷോപ്പാണത്. ഇവിടെ എല്ലാത്തിനും കൂൾ ഡ്രിങ്ക്സിന് പോലും നല്ല റേറ്റാണ് കേട്ടോ ഇവിടെ. അതായത് ബീച്ചിൻ്റെ സൈഡിൽ ബെഡ് ഇടാനുള്ള ഇതിൻ്റെ റൈറ്റ്സ് ആണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നെട്ടിപ്പോകും. 110, 195, 210 റൈറ്റ്സ് ആണ്. എന്താ അത് അല്ലേ, ലോക്കറിന് പോലും 50 തരമാണ് ഇവിടെ കേട്ടോ, ടവലിന് 20 തരം. നമ്മളമാരുള്ള ഈ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ കാഴ്ചകൾ കാണാനുള്ള സ്ഥലമാണിത്. മറ്റുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാനും ഫുഡ് കഴിക്കാനും അതിലേക്കുള്ള സ്ഥലമാണ്. നമ്മൾ മാക്സിമം നമ്മൾ മാത്രം ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നവരുള്ളൂ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വ്യൂ ആണെന്ന്. നമ്മൾ ഡെയിലി ഈ വഴി ക്രോസ് ചെയ്ത് പോയ സമയത്തടക്കം കാണാത്ത ഒരു ഫീലിങ്ങും അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമുക്ക് ശരിക്കും നൈറ്റ് വരുന്ന സമയത്ത്. കണ്ടല്ലേ, ലൈറ്റിങ്സൊക്കെ കൊടുത്ത് ഒരു പൊളിയാണ് ഇവിടെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൈറ്റാണ് ശരിക്കും നമ്മളിവിടെ വരേണ്ടത്. രണ്ട് ഭാഗത്തും റെസ്റ്റോറൻറ്റ്സ് ഫുൾ, എല്ലാം ഹോട്ടൽസ്, ഒരു പക്ഷെ എല്ലാ റെസ്റ്റോറൻസും ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന റൈറ്റ് അല്ല ഇവിടെയൊക്കെ. നോർമലി നമുക്ക് വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ ഇന്ന് പിന്നെ റംസാൻ്റെ ഇതിലൊക്കെ ലീവ് കൂടെ ആയതുകൊണ്ട് ട്രാഫിക് മൊത്തം ബ്ലോക്കാണ് ഇവിടെ. വണ്ടിയൊക്കെ എടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടുപോയേനെ. നമ്മളങ്ങനെ ജി ബി ആറിൻ്റെ കാഴ്ചകളും മറീനിൻ്റെ കാഴ്ചകളും പിന്നെ എയിൻ ദുബായിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതാ അപ്പോൾ തിരിച്ച് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സാബു ചേട്ടാ, എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? ഒന്നും പറയാനില്ല, അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ എൻജോയ് ഫുള്ള്. നമ്മൾ എത്ര മണിക്കൂർ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്തുവെന്ന് വെച്ചാലും നിങ്ങൾ നേരിട്ട് വന്നൊന്ന് കാണുക. ഈ ദുബായിലുള്ള ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്, അടിപൊളി. തലമുട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടണമെന്ന് വിചാരിക്കുന്നു. എയിൻ ദുബായിൻ്റെ കണ്ടില്ലേ ജെയിൻ വീലിൻ്റെ കാഴ്ചകളൊക്കെ, ആ ലൈറ്റിങ്സിന് വേണ്ടിയിട്ടേ കുറച്ച് കാലം വെയിറ്റ് ചെയ്തത് ആക്ച്വലി. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോകാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, നാളെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതല്ലേ. ആ 8:30 സമയം ഇപ്പോൾ നമ്മൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.